ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ ഇന്ന് നമുക്ക്. അപ്പം ഞാൻ ദേ പകുതി ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് എടുക്കണം. അപ്പോൾ ദേ ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അതും വളരെ കനം കുറച്ച് ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മയണൈസ്, ഒരു ഹാഫ് കപ്പ് മയണൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ വെജിറ്റബിൾസ് മിക്സ് ചെയ്യാൻ ആവശ്യമായ മയണൈസ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ കുറച്ചത് ചേർത്ത് കൊടുത്തു. ഇനി എനിക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ ചില്ലി ഫ്ലേക്സിൻ്റെ ആവശ്യമില്ല, ലേശം പെപ്പർ പൗഡർ വിതറിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കണ്ടില്ലേ നല്ല ഗ്രീൻ കളർ ക്യാപ്സിക്കം, അല്ലെങ്കിൽ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കൊന്ന് നൈസായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്താൽ മതി. നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ ഈ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓരോന്നായിട്ട് മഷ്റൂം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ ചേർക്കേണ്ടവർക്ക് ബട്ടർ അതിൽ പാനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പൊന്ന് വിതറി കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, അത് പൊട്ടിപ്പോകും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി പോകും. അപ്പോൾ ആ തവ കൊണ്ട് തന്നെ നമ്മളതൊന്ന് നീക്കി നിരക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ ആ കളർ ഒന്ന് മാറിക്കിട്ടുമ്പോഴേക്കും അത് റെഡിയായി കഴിഞ്ഞു. ഒരുപാട് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, മഷ്റൂം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ മഷ്റൂം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ബ്രെഡ് ടോസ്റ്റിൻ്റെ അകത്ത് നമ്മളിങ്ങനെ മഷ്റൂം വെച്ച് കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് രണ്ട് സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ഒരു ബ്രെഡിൽ ഞാൻ കുറച്ച് കെച്ചപ്പാണ്, എൻ്റെ കയ്യിൽ കെച്ചപ്പാണ് ഇരുന്നത്, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് വെറൈറ്റി ടേസ്റ്റിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിനെ ഇതിലേക്ക് ചീസിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം, ക്യാരറ്റ്, മയണൈസ് മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ, മയണൈസ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതേ മഷ്റൂം കൂടെ ഒന്ന് നമുക്ക് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മഷ്റൂം വെറുതെ ആണെങ്കിലും നമ്മളൊന്ന് കുറച്ച് പെപ്പറും ഉപ്പും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ചീസിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും അത് കഴിക്കാൻ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കമും എല്ലാം ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പാൻ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് നേരം പാനിൽ വെക്കേണ്ട ആവശ്യമില്ല, രണ്ട് സൈഡും ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒന്ന് ടോസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ലേശം ഒലിവ് ഓയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ, ഒരുപാട് നേരം വെക്കേണ്ട, ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല. രണ്ട് സൈഡും ഒന്ന് ചൂടാകുക, തിരിച്ച് മറിച്ച് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാ ആ വശവും നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നു തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും, നമുക്ക് കഴിക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എന്താ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നീ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഫോയിൽ പേപ്പറിലോ ഒക്കെ ഒന്ന് പാക്ക് ചെയ്തുകൊണ്ട് പോയാലും നമുക്ക് കഴിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന, വീണ്ടും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.